നമസ്കാരം. എസ്എൻഡിപിയുടെ നേതൃത്വത്തിനായുള്ള വെള്ളാപ്പള്ളി നടേശൻ ഗോകുലം ഗോപാലൻ പോര വീണ്ടും മുറുകുകയാണ്. എസ്എൻഡിപി യോഗ ഭാരവാഹികളെ കോടതി വിധി അനുസരിച്ച് തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നൽകിയതെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഗോകുലം ഗോപാലകൃഷ്ണൻ. തെറ്റിദ്ധാരണാജനകവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. താൻ കുടുംബ സ്വത്ത് പോലെ വെച്ച് അനുഭവിക്കുന്ന സ്വത്തുക്കൾ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മടക്കി കൊടുക്കേണ്ടി വരുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നതെന്നും നടേശനെതിരെ തിരുവനന്തപുരത്തുണ്ടായ ജനരോഷം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിച്ചെന്നും ഗോപാലൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. എസ് എൻ ഡി പി യോഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രയത്നത്തിൽ പടുത്തുയർത്തിയ സ്ഥാപക ജംഗമ വസ്തുക്കൾ തൻ്റെ പിണയാളുകളെ മാത്രം ഉൾക്കൊള്ളിച്ച് നടത്തുന്ന എസ് എൻ ഡി പി എസ് എൻ ട്രസ്റ്റിലേക്ക് വക മാറ്റി കട്ടുമുടിക്കുന്ന വെള്ളാപ്പള്ളിക്ക് യോഗം ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും ചോദിച്ചു. താൻ പടിയിറങ്ങിയാൽ എസ് എൻ ഡി പി യോഗത്തെ തകർത്തിട്ടേ ഇറങ്ങുമെന്ന വെല്ലുവിളിയൊന്നും വേണ്ടെന്ന് വെള്ളാപ്പള്ളിയോട് പ്രസ്താവനയിലൂടെ പറഞ്ഞ ഗോകുലം ഗോപാലൻ ചേർത്തല റേഞ്ചിൽ താൻ നടത്തിയിരുന്ന കള്ളുഷാപ്പുകളിലെ ജോലിക്കാരെ എസ് എൽ ട്രസ്റ്റിലെടുത്ത് ഭാരവാഹികളാക്കിയ പാരമ്പര്യമുള്ളത് കൊണ്ടാണ് വെള്ളാപ്പള്ളി തൻ്റെ സ്ഥാപനത്തിലെ ജോലിക്കാരന് തിരുവനന്തപുരത്ത് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തത് എന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോകുലം ഗോപാലൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്. താൻ നേതൃത്വം നൽകുന്ന ഭരണസമിതി നിൽക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന് കേരളത്തിലെ സമുദായ അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ എല്ലാ സമീപകാല പ്രസ്താവനകളെയും പോലെ തെറ്റിദ്ധാരണാജനകവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. താൻ കുടുംബ സ്വത്ത് പോലെ വെച്ച് അനുഭവിക്കുന്ന കേരളത്തിലെ ശ്രീനാരായണീയരുടെ സ്വത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മടക്കി കൊടുക്കേണ്ടി വരുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്. എസ് എൻ ഡി പി യോഗത്തിലെ അഴിമതിക്കും കുടുംബാധിപത്യത്തിനുമെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ജനരോക്ഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. കോടതി വിധി മാനിച്ച് ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പ് നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകാത്തത് വൻ പരാജയം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ്. എസ് എൻ ഡി പി യോഗത്തെ നന്നാക്കാനുള്ള എൻ്റെ യോഗ്യത അന്വേഷിക്കുന്നതിന് മുൻപ് ജനറൽ സെക്രട്ടറിയായിരിക്കാൻ നിയമപരമായും ധാർമ്മികമായും എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത് എന്ന് നടേശൻ ശ്രീനാരായണീയ സമൂഹത്തോട് വ്യക്തമാക്കണം. എസ് എൻ ഡി പി യോഗത്തിലെ ലക്ഷക്കണക്കിന് അംഗങ്ങളുടെ വിയർപ്പിൽ ചോരയിലും പടുത്തുയർത്തിയ സ്ഥാവര ജംഗമ വസ്തുക്കൾ തൻ്റെ പിണിയാളുകൾക്ക് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന എസ് എൻ ട്രസ്റ്റിലേക്ക് വകമാറ്റി കട്ടുമുടിക്കുന്ന നടേശന് എന്ത് യോഗ്യതയാണ് യോഗം ജനറൽ സെക്രട്ടറിയായിരിക്കാനുള്ളത്? സ്വന്തം സമുദായ അംഗങ്ങളെ പോലും വിശ്വാസമില്ലാത്ത ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരും ജോലിക്കാരും ഇല്ലാത്ത ഒരാളെയെങ്കിലും എസ് എൻ ട്രസ്റ്റിലും യോഗത്തിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അഴിമതിയും കൊള്ളയും മറയ്ക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് വെള്ളാപ്പള്ളി ശ്രീനാരായണീയരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമായിരുന്നു ഗോകുലം ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.